യു എയിൽ വെള്ളക്കെട്ടുകളൊക്കെ നീങ്ങിയിട്ട് രാജ്യം പൂർവ്വസ്ഥിതിയിലെത്തിയിട്ടുണ്ട്. എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടുകളുടെയൊക്കെ അനന്തരഫലമായിട്ട് കൊതുകുകളുടെ ശല്യം കൂടിയതായിട്ടാണ് ആളുകൾ പറയുന്നത്. അതായത് പൊതുവേ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ഈ കൊതുകുകളുടെ ശല്യമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം കൊതുകുകളുടെ പ്രജനനത്തിന് സഹായകമായിട്ടുണ്ടായി എന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് ജാഗ്രതാ മുന്നറിയിപ്പും അധികൃതർ ആളുകൾക്ക് നൽകുന്നുണ്ട്. ഇപ്പം വെള്ളക്കെട്ടുകൾ ഉണ്ടായ പ്രദേശങ്ങളിൽ മാത്രമല്ല കേട്ടോ, മറ്റ് എമിറേറ്റുകളിലൊക്കെ ഈ കൊതുകുകളുടെ ശല്യം കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ കൊതുകുകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് പല താമസയിടങ്ങളിലും ചെയ്യുന്നത് പരമ്പരാഗതമായിട്ടുള്ള തെർമൽ ഫോഗിങ് രീതി തന്നെയാണ്. പക്ഷേ ചില ആളുകളൊക്കെ 3000 ദിർഹത്തോളമൊക്കെ മുടക്കി സ്മാർട്ട് ഉപകരണങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ കൊതുകുകളിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കൊതുകുകൾ മനുഷ്യനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് മനുഷ്യൻ്റെ ഗന്ധമാണ്, രണ്ടാമത് ചോര കുടിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൊതുകുകളെ ആകർഷിച്ചിട്ട് ഇല്ലാതാക്കുന്ന സ്മാർട്ട് ട്രാപ്പ് രീതികളും ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കൊതുക് പെരുകുന്നതുമായി ബന്ധപ്പെട്ട് ദുബായ് ലാൻഡ് റെസിഡൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളോടും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിനോടുമൊക്കെ സമഗ്രമായിട്ടുള്ള കീടനിയന്ത്രണങ്ങൾ സൗജന്യമായിട്ട് നൽകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് ജാഗ്രതാ മുന്നറിയിപ്പും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്.